നമസ്കാരം. ധീരദേശാഭിമാനി വെളിത്തമ്മിതലവയുടെ സ്മാരകത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വെളിത്തമ്മിതലവയുടെ ചരിത്രവും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. മെയ് 6 1809, മാർച്ച് 29 തിരുവിതാംകൂറിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ ദളവാസ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗതയിൽ എത്തിച്ചേരുകയും 1802-1809 അതേ വേഗതയിൽ അത് നിരാകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമായി വിവരിക്കപ്പെടുന്നത്. കേരളത്തിൽ അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷനായി ചിത്രീകരിച്ചു വരുന്നുണ്ട്. അന്ന് രാജ്യം ഭരിച്ചിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവിനെ ഭീഷണിപ്പെടുത്തി ദളവയായ വേലുത്തമ്പിയെ രാജ്യദ്രോഹിയായും വഞ്ചകനായും വിമർശിക്കുന്നവരുമുണ്ട്. 1765 ജനനം. 1784 കൽക്കുളം മണ്ഡപത്തും വാതുക്കൽ കാര്യക്കാരായി. 1799 മെയ് 3 ഇരണിയലയിൽ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം. ജൂൺ 12 നാട്ടുകൂട്ടം രാജസന്നിധിയിൽ. ഓഗസ്റ്റ് 15 വേലുത്തമ്പി മുളകുമടിശീല സർവാധികാര്യക്കാർ. 1802 ദളവയായി. 1804 ദളവയ്ക്കെതിരെ കലാപം. 1805 ഇംഗ്ലീഷുകാരുമായി ഉടമ്പടി നവീകരിച്ചു. 1808 റസിഡന്റ് മെക്കാളിക്കെതിരെ ആക്രമണം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. മാർച്ച് 18 ദളവാവതവയിൽ നിന്ന് പുറത്തായി. ഏപ്രിൽ 8 ആത്മഹത്യ ചെയ്തു. 1765 മെയ് 6 അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായ ഇന്നത്തെ തമിഴ്നാടിന്റെ കന്യാകുമാരി ജില്ലയിൽ തലക്കുളം എന്ന ഗ്രാമത്തിലെ വലിയ വീട്ടിൽ വേലുത്തമ്പി ജനിച്ചത്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് മുഴുവൻ പേര്. അച്ഛൻ മണക്കര കുഞ്ഞുമായാറ്റി പിള്ളയും അമ്മ തലക്കുളം വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പർപ്പനാട് സ്വരൂപത്തിൽപ്പെട്ട തട്ടാരി കോവിലകത്തുള്ള ഇത്തമർ വർമ്മയാണ്. മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ചിരുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബക്കാർ. വേലുത്തമ്പി എന്നാണ് ചെറുപ്പം മുതൽക്കേ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കൊല്ലവർഷം 1959 ആണ്ടിൽ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ യാത്രാമധ്യേ മറവന്മാർ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊള്ളയടിക്കുകയുണ്ടായി. മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് കാർത്തിക തിരുനാൾ മഹാരാജാവ് വേലുത്തമ്പിയുടെ കുടുംബത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും വേലുത്തമ്പിയുടെ സഹായത്താൽ കവർച്ചക്കാരെ പിടികൂടുകയും മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ കാർത്തിക തിരുനാൾ മഹാരാജാവിനാൽ അനുഗ്രഹിതനായ വേലുത്തമ്പിക്ക് കൊട്ടാരത്തിൽ കാര്യക്കാരനായി ജോലി ലഭിച്ചു. അന്ന് അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു. രാജ കേശവദാസായിരുന്നു അന്നത്തെ ദളവ. തിരുവനന്തപുരം തലസ്ഥാനമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ അഥവാ തിരുവിതാംകൂട്. തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും ചേർന്നതായിരുന്നു പുതിയ തിരുവിതാംകൂറിന്റെ വിസ്തൃതി. 1798 ഫെബ്രുവരി 17 കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് നാട് നീങ്ങിയപ്പോൾ 16 വയസ്സുണ്ടായിരുന്ന അവിട്ടം തിരുനാൾ രാമവർമ്മ രാജാവ് സ്ഥാനാരോഹണം ചെയ്തു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വംശപരമ്പരയിൽ ഏറ്റവും ദുർബലനും ഭരണകാര്യങ്ങളിൽ അറിവും വിവേകവും കുറഞ്ഞവനുമായിട്ടാണ് അവിട്ടം തിരുനാൾ മഹാരാജാവിനെ കാണുന്നത്. അദ്ദേഹം ഏതാനും കൊട്ടാര സേവകന്മാരുടെ വംശവദനായാണ് ഭരണം നിർവഹിച്ചിരുന്നത്. അദ്ദേഹം സ്ഥാനമേറ്റ ആദ്യകാലത്താണ് വേലുത്തമ്പി കൊട്ടാരത്തിലെ കാര്യക്കാരനായി നിയമിതനാകുന്നത്. പ്രായം കുറഞ്ഞവനും ദുർബലനുമായിരുന്ന രാജാവെങ്കിലും ശക്തനായ രാജാ കേശവദാസ് ദിവാനായി ഉണ്ടായിരുന്നു. അവിട്ടം തിരുനാൾ മഹാരാജാവായതിനു ശേഷം അധികം താമസിയാതെ രാജാ കേശവദാസ് അന്തരിച്ചു. തുടർന്ന് ജയന്തൻ നമ്പൂതിരിയെ സർവാധികാരിക്കാരനായി നിയമിച്ചു. ദിവാനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇംഗ്ലീഷുകാരുടെ സഹായം തേടണമെന്ന വെല്ലസ്ലി പ്രഭുവിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ ദിവാൻ സ്ഥാനത്തേക്ക് ജയന്തനെ നിയമിച്ചില്ല. എങ്കിലും ദളവയുടെ സകല അധികാരങ്ങളും അദ്ദേഹത്തിന് നൽകി. ഇക്കൂട്ടത്തിൽ തലക്കുളത്ത് ശങ്കരനാരായണൻ ചെട്ടിയെ വലിയ മേലെഴുത്തായും തച്ചിൽ മാത്തൂത്തരകനെ മുഖ്യ ഉപദേഷ്ടാവായും നിയമിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അന്നത്തെ റെസിഡന്റിനോട് കൂടിയാലോചിച്ചെടുത്ത നിയമനമല്ലാത്തതിനാൽ ഇംഗ്ലീഷുകാർക്ക് പൊരുത്തപ്പെടാനായില്ല. ജയന്തൻ നമ്പൂതിരിയുടെ ഭരണത്തെപ്പറ്റി എല്ലാ തിരുവിതാംകൂർ ചരിത്രകാരന്മാരും മോശമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മൂവരുടെ കീഴിലുള്ള ഭരണം നിമിത്തം ജനങ്ങൾ പൊറുതുമുട്ടിയത്രേ. തരകൻ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ശങ്കരനാരായണൻ നിലങ്ങളും പലതും സ്വന്തം പേരിലാക്കുകയും ചെയ്തു. ഉപ്പിന്റെ വില വരെ വർദ്ധിപ്പിക്കുകയുണ്ടായി.
എന്നാൽ ഇത് വെറും 25 ദിവസത്തെ ഭരണം മാത്രമായിരുന്നു. ഇതിനെതിരെ വേലുത്തമ്പി ജനങ്ങളെ ലഹളയ്ക്ക് പ്രേരിപ്പിച്ചുവെന്നാണ് പറയുന്നത്. ആരോപണ വിധേയരായ മന്ത്രിമാരെ പിരിച്ചുവിട്ടു. അക്കാലത്ത് തലക്കുളം കാര്യക്കാരൻ എന്ന താണ പദവിയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ഉണ്ടായിരുന്നത്. രാജാവ് വേലുത്തമ്പി ദളവയെ വാണിജ്യ വകുപ്പ് മന്ത്രിയാക്കി. 1801 തിരുവിതാംകൂർ ദളവയായും അവരോധിച്ചു. മറ്റൊരു അഭിപ്രായ പ്രകാരം ജയന്തൻ നമ്പൂതിരി ഭരണമേറ്റ കാലത്ത് രാജഭണ്ഡാരത്തിൽ പണമില്ലായിരുന്നു. അതിനാൽ ധൂർത്തടിക്കുന്നതിനെക്കുറിച്ചുള്ള ആരോപണം ശരിയല്ല. ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കാനായി പണം സമ്പാദിച്ചു തന്നെ മാത്തൂതരകൻ എന്ന വ്യാപാരിയിൽ നിന്ന് കടം വാങ്ങിയ 15 ലക്ഷം രൂപ മൂലമാണ്. അതിന് പ്രത്യുപകാരമായാണ് രാജാവ് അദ്ദേഹത്തെ ഉപദേഷ്ടാവായി നിയമിച്ചത്. ഈ പണം തിരികെ കൊടുക്കേണ്ടതിനു വേണ്ടിയും രാജഭണ്ഡാരം ശക്തമാക്കുന്നതിനുമായി ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിക്കാൻ തീരുമാനിച്ചു. ഈ സംഭാവനയ്ക്കെതിരെ സവർണരായ വ്യാപാരികൾ പ്രതിഷേധിച്ചു. വേലുത്തമ്പിക്ക് സംഭാവനയെ അടയ്ക്കേണ്ടിരുന്ന തുക 20,000 കൂലിപ്പണമാണ്, ഏകദേശം 5,000 രൂപ. ഇതടയ്ക്കാൻ അല്പം സാവകാശം അനുവദിച്ച രേഖ എഴുതി വാങ്ങിച്ചു. പിരിവുദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുമാണ് കഥ. എന്നാൽ തമ്പി സംഭാവന അടയ്ക്കാൻ വഴി ആലോചിക്കുന്നതിന് പകരമായി നാട്ടിലെത്തി നമ്പൂതിരി ഭരണത്തിനെതിരെ ഗ്രാമത്തലവന്മാരോട് സംഘടിക്കുവാൻ അഭ്യർത്ഥിച്ചു. നമ്പൂതിരി ഭരണത്തെ ഭയപ്പെട്ടിരുന്ന പണക്കാർ എല്ലാവരും അദ്ദേഹത്തിന് സഹായം വാഗ്ദാനം ചെയ്തു. മഹാരാജാവിനെതിരെ ആഭ്യന്തര ലഹള സംഘടിപ്പിക്കുമ്പോൾ വേലുത്തമ്പി കാര്യക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു എന്നതിന് തെളിവില്ല. കാര്യക്കാർ സ്ഥാനത്തെക്കുറിച്ച് രണ്ടഭിപ്രായമാണ് ചരിത്രകാരന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. രാജാ കേശവദാസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതായും ടിപ്പു സുൽത്താനെതിരായി നടത്തിയ യുദ്ധത്തിന് ചെലവായ പണം പിരിക്കാൻ കാര്യക്കാരെ ചുമതലപ്പെടുത്തുകയും അത് പിരിക്കാതിരുന്നതിനോ പിരിച്ച പണം ഖജനാവിലടയ്ക്കാതെ സ്വന്തം കാര്യത്തിനായി ഉപയോഗിച്ചതിനാലോ ദിവാൻ തന്നെ അദ്ദേഹത്തെയും മറ്റ് ചില കാര്യക്കാരെയും പിരിച്ചുവിട്ടതായി ചില ചരിത്രകാരന്മാർ സംശയിക്കുന്നു. മുന്നത്തെ നൂറ്റാണ്ടിൽ നിന്ന് വിരുദ്ധമായി നമ്പൂതിരിമാരിൽ നിന്ന് നായന്മാരിലേക്ക് അധികാരവും സമൂഹത്തിലെ മേധാവിത്വവും പകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു നമ്പൂതിരി നായന്മാർക്ക് മുകളിൽ വരുന്നത്. മാത്രവുമല്ല, ജയന്തൻ നമ്പൂതിരി നിർബന്ധിത പണപ്പിരിവ് നടത്തിയിരുന്നത് സമൂഹത്തിലെ ഉന്നതരായ നായന്മാരിൽ നിന്നുമായിരുന്നു. അവർ നാട്ടിലെ പ്രമാണിമാരായിരുന്നു. പണം അടയ്ക്കാത്തവരെ പരസ്യമായി മുക്കാലിൽ ബന്ധിച്ച് അടിക്കുകയും മറ്റ് ദണ്ഡന രീതികൾ അവലംബിക്കുകയുമായിരുന്നു നമ്പൂതിരിയുടെ ആളുകൾ ചെയ്തിരുന്നത്. ഒട്ടാകെ ഭയവും കയ്യൂക്കുള്ളവർക്കിടയിൽ പ്രതിഷേധവും വരുത്താനിടയാക്കി. നായരായിരുന്ന കേശവദാസൻ അന്തരിച്ചുണ്ടായ ഒഴിവിലേക്ക് മറ്റൊരു നായരെ നിയമിക്കാത്തത് നായന്മാരിൽ പ്രതിഷേധ സ്വരമുയർത്തി. മാത്രവുമല്ല, നമ്പൂതിരി അന്യദേശക്കാരനായിരുന്നു. മറ്റ് രണ്ട് നിയമനങ്ങളും, അതായത് ശങ്കരനാരായണൻ ചെട്ടിയും മാധൂതരകനും അന്യജാതിക്കാരും അന്യദേശക്കാരുമായിരുന്നു എന്നതും നായന്മാരിലെ ദേഷ്യത്തെ ആളിക്കത്തിച്ചിരുന്നു. രാജാ കേശവദാസിനെ കൊന്നതിന് പിന്നിൽ നമ്പൂതിരിക്കും രാജാവിനും പങ്കുണ്ടെന്ന വാർത്ത വിശ്വസിപ്പിക്കാനും തമ്പി ശ്രമിച്ചിരുന്നു. വേലുത്തമ്പിക്ക് നൽകപ്പെട്ട 3 ദിവസം കഴിഞ്ഞു. എന്നാൽ വേലുത്തമ്പിയാകട്ടെ പെരുമ്പറയടച്ച് ആലപ്പുഴ വരെയുള്ള ജനങ്ങളെ വിളിച്ചുകൂട്ടി ലഹളയ്ക്ക് പ്രേരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പണക്കാരും സവർണരുമായ ജനങ്ങൾ വേലുത്തമ്പിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ അവധി കൊടുത്ത ദിനങ്ങൾ കഴിഞ്ഞതോടെ വേലുത്തമ്പിയിൽ നിന്ന് തുക വസൂലാക്കാനായി ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തു. എന്നാൽ വേലുത്തമ്പി അപ്പോൾ ലഭ്യമായ ആളുകളെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുവെന്നുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ലഹളയ്ക്ക് തയ്യാറായി വന്നതോടെ രാജാവിന് ഗത്യന്തരമില്ലാതായി. സഹായം അഭ്യർത്ഥിക്കാൻ ആരുമില്ലാതായ അവസ്ഥ. ഇംഗ്ലീഷുകാരോട് ഇടഞ്ഞാണ് സർവാധികാരിക്കാരനെ നിയമിച്ചത് എന്നതിനാൽ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിനായില്ല. പാളയത്തിൽ തന്നെ പടവരുമെന്ന് വിവരം അദ്ദേഹത്തിന്റെ ചാരന്മാർ അറിഞ്ഞതുമില്ല. തന്മൂലം കീഴടങ്ങാൻ രാജാവ് തീരുമാനിച്ചു. എന്നാൽ ഒരു കുപ്പിണി ഇംഗ്ലീഷ് പട്ടാളം രാജാവിന്റെ അഭ്യർത്ഥന മാനിച്ച് പാളയംകുട്ടിൽ നിന്ന് വന്നതായി സംഭവങ്ങൾ വീക്ഷിച്ച ശേഷം നമ്പൂതിരിയെ നാടുകടത്താൻ നിർദ്ദേശിച്ചതല്ലാതെ സഹായം ചെയ്തില്ല എന്ന ഭാഷ്യവുമുണ്ട്. വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ലഹളക്കാർ 4 വ്യവസ്ഥകൾ വെച്ചു. വലിയ സർവകാര്യക്കാരായ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെ ഉടൻ പിരിച്ചുവിടുകയും നാടുകടത്തുകയും ചെയ്യുക. അദ്ദേഹത്തെ യാതൊരു കാരണവശാലും രാജാവ് തിരിച്ചു വിളിപ്പിക്കില്ല എന്ന് വിളംബരം പുറപ്പെടുവിക്കുക. ശങ്കരനാരായണൻ ചെട്ടിയെയും മാത്തൂതരകനെയും പൊതുനിരത്തിൽ വെച്ച് ശിക്ഷിക്കുകയും അവരുടെ ചെവി അറുത്തുകളയുകയും ചെയ്യുക. ഉപ്പു നികുതി തുടങ്ങിയ ദ്രോഹ നികുതികൾ നിർത്തലാക്കുക. രാജാവ് ഇതെല്ലാം അംഗീകരിക്കുകയും ഉപ്പിൻ്റെയും നാളീകരത്തിൻ്റെയും പരുത്തിയുടെയും നിലക്കടലയുടെയും തീരുവ പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. ലഹളക്കാരിൽ പ്രധാനികളുടെ ആവശ്യപ്രകാരം ചിറയൻകീട് അയ്യപ്പൻ ചെമ്പകരാമൻ പിള്ളയെ വലിയ സർവകാര്യക്കാരനായി മുളകുമടിശീല സർവകാര്യക്കാരായി വേലുത്തമ്പിയെ നിയമിക്കുകയും ചെയ്തു. ഇതിഹാസ പുരുഷനായ വേലുത്തമ്പി ദളവയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. പറ്റുമെങ്കിൽ വീണ്ടും ഒരു പാർട്ടായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണടിയിലാണ്, മ്യൂസിയത്തിലാണ്, വേലുത്തമ്പി ദളവ മ്യൂസിയത്തിലാണ്. കേരള ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവം അരങ്ങേറിയ സ്ഥലമാണ് മണ്ണടി.
ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിന് സമീപമുള്ള ചേന്തമംഗലം മഠത്തിൽ വെച്ചാണ്. അതിനാൽ തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി ചരിത്ര സ്മാരകം എന്ന നിലയിലും മണ്ണടി ക്ഷേത്രം ശ്രദ്ധേയമാണ്. മണ്ണടിയിൽ പ്രസിദ്ധമായ വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. ഈ മ്യൂസിയത്തിൽ സമീപമുള്ള കല്ലടയാറ്റിൽ നിന്നും മണൽ വാരുന്നവർക്ക് ലഭിച്ച 500-ലധികം വർഷം പഴക്കമുള്ള ബുദ്ധപ്രതിമ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ മണ്ണടിയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇതുവഴിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മ്യൂസിയം കൂടെ സന്ദർശിക്കുക.